ഹലോ നമസ്കാരം എല്ലാവർക്കും ജിയോ വി ഡോട്ട് ഇനി പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവകാശികളില്ലാതെ ബാങ്കുകളിൽ കെട്ടിക്കിടക്കുന്ന എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് കോടിയിൽ നമ്മളോ നമ്മളുടെ ബന്ധുക്കളിൽ ആരെങ്കിലുമോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ലോണുകൾ സബ്സിഡി പോലെയുള്ള ആവശ്യങ്ങൾക്കായി നമ്മൾ തുടങ്ങി വെച്ച നമ്മൾ പോലും മറന്നുപോയ നമ്മളുടെ അക്കൗണ്ടുകളിൽ ഒരു ആയിരങ്ങൾ കണ്ടേക്കാം നമ്മൾ മറന്നുപോയ ഇതുപോലെയുള്ള നമ്മളുടെ അക്കൗണ്ടുകൾ ഏതൊക്കെയാണെന്നും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള തുകകൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് വിഡ്രോ ചെയ്യുന്നതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് ഗവൺമെന്റ് സംബന്ധമായ ഓൺലൈൻ ഓഫ്ലൈൻ സേവനങ്ങൾ എങ്ങനെ ലഭ്യമാക്കാമെന്നാണ് നമ്മൾ ഈ ചാനൽ വഴി സംസാരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഇതിനായി നമ്മൾ ആർ ബി ഐയുടെ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഗേറ്റ് വേ ടു ആക്സസ് ഇൻഫർമേഷൻ എന്ന വെബ്സൈറ്റ് ആണ് സന്ദർശിക്കേണ്ടത് ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് വെബ്സൈറ്റിൽ എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം ഇതിനായിട്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന ഭാഗത്തെ രജിസ്റ്റർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ യൂസിങ് മൊബൈൽ നമ്പർ എന്ന ഫോമിൽ എത്തും ഇവിടെ ആദ്യം മൊബൈൽ നമ്പർ ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റ് എന്ന ഭാഗത്ത് നിങ്ങളുടെ പേരിന്റെ ആദ്യ ഭാഗവും ലാസ്റ്റ് നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ പേരിന്റെ അവസാന ഭാഗവും ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം ആണ് നിങ്ങൾ ഒരു പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും സിമ്പിൾസും നമ്പേഴ്സും ചേർന്ന ഒരു പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം റീ എൻ്റർ പാസ്വേഡ് എന്ന ഭാഗത്ത് അതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ക്യാപ്ചോഡാണ് എന്റർ ക്യാപ്ച എന്ന ഭാഗത്തെ അവിടെ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ തന്നെ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന രണ്ട് ചെക്ക് ബോക്സുകളും വായിച്ചതിന് ശേഷം ടിക്ക് ചെയ്ത് കൊടുക്കുക തുടർന്ന് നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് അത് എൻ്റർ ഒ എന്ന ഭാഗത്തെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രജിസ്റ്റർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ പഴയ ലോഗിൻ പേജിലേക്ക് തന്നെ തിരിച്ചെത്തുന്നതാണ് ഇവിടെ ആദ്യം മൊബൈൽ നമ്പറാണ് എൻ്റർ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങൾ മുൻപ് കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡാണ് മുൻപ് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എൻ്റർ ക്യാപ്ച എന്ന ഭാഗത്ത് അവിടെ കാണുന്ന ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ വീണ്ടും നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ കോഡ് വരുന്നതാണ് അത് എൻ്റർ ഒ എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിനു ശേഷം ലോഗിൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ സെർച്ച് ഫോർ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് എന്ന ഫോമിൽ എത്തുന്നതാണ് ഇവിടെ ഏറ്റവും മുകളിലായി നമുക്ക് ഇൻഡിവിജ്വൽ എന്നും അതുപോലെ തന്നെ നോൺ ഇൻഡിവിജ്വൽ എന്നും കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്യുക അതിനുശേഷം നെയിം ഓഫ് അക്കൌണ്ട് ഹോൾഡർ എന്ന ഭാഗത്ത് ആരുടെ പേരാണോ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റിൽ സെർച്ച് ചെയ്യേണ്ടത് അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെയിം ഓഫ് ബാങ്ക്സ് എന്ന ഭാഗത്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ശേഷം താഴെയായി സെർച്ച് ചെയ്യുന്ന ആളുടെ പാൻ നമ്പറോ വോട്ടർ ഐ ഡി നമ്പറോ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറോ പാസ്പോർട്ട് നമ്പറോ അതുമല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ കൊടുക്കേണ്ടതാണ് ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ശേഷം സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് നാല് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതിലൊരെണ്ണം ഞാൻ കൊടുത്ത പേര് തന്നെയാണ് അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ അഡ്രസ്സ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ അഡ്രസ്സുമായിട്ട് അത് സെയിം തന്നെയാണ് അപ്പോൾ എത്ര രൂപയുണ്ട് ഇതിനകത്തൊന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല പണ്ടപ്പോളോ ഫെഡറൽ ബാങ്കിൽ ഞാൻ തുടങ്ങിയ അക്കൗണ്ട് ആണ് തൊട്ടിപ്പുറത്തായി നമുക്ക് യു എന്നൊരു നമ്പർ കാണാവുന്നതാണ് അതിൻ്റെ തൊട്ടടുത്തുള്ള എക്സ്പോർട്ട് പി എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പി ഡി എഫില് നമ്മൾ അവിടെ കണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവുന്നതാണ് ഇതിന് താഴെയായിട്ട് ടു നോ ദ ക്ലെയിം പ്രോസസ് ഓഫ് ദ ബാങ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ഹിയർ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ എമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കുന്നത് എന്ന് നോക്കാം ഇപ്പം നമുക്ക് ബാങ്കിന്റെ ഇൻ ആയിട്ടുള്ള അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് പണം എടുക്കുന്നതിനായിട്ടുള്ള ഒരു ഫോം ലഭിച്ചിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ഇതിൽ പറയുന്ന കാര്യങ്ങളോട് കൂടി നമ്മൾ ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇൻ ആയിട്ടുള്ള അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് അതിൽ നിന്ന് പണം വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് അതുപോലെ തന്നെ ഗവൺമെന്റ് സംബന്ധമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് പോകരുത് അപ്പോൾ എല്ലാവർക്കും നന്ദി